ഉള്ള സൗകര്യമാണ്. ഇന്നത്തെ കാലത്ത് അക്ഷയ പ്രണയത്തിന്റെ കാണാൻ കാത്തിരിക്കുക, കാണാൻ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം വിഷമിക്കുക, ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുന്നതല്ലാതെ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. ഞാനാരെയും വഴിതെറ്റിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ, വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും ആ സ്നേഹവും ആ സന്തോഷവും ഒരുപക്ഷെ മാറിപ്പോയ കാലഘട്ടത്തിൽ വേറെ തരത്തിലായിരിക്കാം അവർ അനുഭവിക്കുക. ഞാൻ പുതിയ തലമുറയെ ഒന്നും ചെറുതാക്കി പറയുന്നതല്ല, അവർക്ക് അനുഭവങ്ങൾ വേറെയാണ്, അവരുടെ രീതികൾ വേറെയാണ്. അവർ ആധുനിക കാലത്ത് ജനിച്ചു വളർന്നവരാണ്. ഒരുപാട് വിവര സാങ്കേതിക വിദ്യയും മറ്റു സങ്കേതങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ജനിച്ചവർക്ക് അത് ഈ കേൾക്കുന്നതൊക്കെ പഴയതാകാം. ഞാൻ ഈ അടുത്ത കാലത്ത് ചില സിനിമകളിൽ നമ്മുടെ വിദ്യാലയ കാലങ്ങൾ കാണിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് എനിക്കതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് തോന്നാറില്ല. കാരണം പലപ്പോഴും അതൊരു അവർക്കൊരു സങ്കല്പം മാത്രമാണ്. പക്ഷെ നമ്മൾ ഒരു കഴിഞ്ഞ കാലത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരും അനുഭവിച്ചവരുമാണ് എൻ്റെയൊക്കെ കാലഘട്ടത്തിനുള്ളിൽ ഇപ്പോഴും ജീവിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആധുനികതയെല്ലാം മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്തും മൊബൈൽ ഫോൺ ഉള്ള കാലത്തും ജീവിക്കുന്നവരായതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും വ്യത്യാസവും നന്മകളും തിരിച്ചറിയുന്നു. ഈ ഇതുപോലെയുള്ള സംഗമങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ സൗഹൃദത്തിൻ്റെ അന്നുണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ ബലമാണ്. വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടെ കാണാനും ഒരിക്കൽ കൂടെ ഒത്തുചേരാനും ഒരിക്കൽ കൂടെ ആ പഴയ കാര്യങ്ങൾ പങ്കിടുവാനും ഒക്കെ സാധിക്കുമെന്ന് കരുതിയാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ 3 കൊല്ലം സീനിയറായിട്ട് പഠിച്ച ഒരു സുഹൃത്ത് അബ്ദുല്ലക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അവർ 10 പേരാണ് അന്നിവിടെ പഠിച്ചിരുന്നത്. ഒരു ബാച്ചിലാകെ 10 പേരെ ഉള്ളൂ. ആരപ് 10 എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതിൽ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ബാക്കി 9 പേരും ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ 9 പേരെയും എനിക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയാം. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൽ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ പഠിച്ച് വളരെ കുറച്ച് ആൾക്കാരെ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് മാത്രമേ ഈ കുഴപ്പമുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. പക്ഷേ ഞാനിങ്ങനെ അങ്ങോട്ടിറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇറങ്ങി വരാൻ മടിയായിട്ടല്ല, പേടിയായിട്ടല്ല, പക്ഷേ അത് ഒരുപാട് സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരെയും ഒരാളെയും ഞാനങ്ങനെ കണ്ടിട്ട് തിരിച്ചറിയാതിരുന്നിട്ടില്ല. ഇപ്പോൾ ഈ ഞാൻ പുറകിൽ നിന്ന് സംസാരിച്ച് ഈ തൊപ്പി വെച്ച സുഹൃത്തിൻ്റെ പേര് അതിന് ശരിക്കുള്ള പേര് ആർക്കും അറിയില്ല, എനിക്കും ഓർമ്മയില്ല. ഷേണായി എന്ന് വിളിക്കുന്ന ഒരാളാണ് ഈ പുള്ളി. അദ്ദേഹം ഈ കോളേജിൽ അങ്ങനെ കലപിലുപാടി നടന്നൊരു ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ താടിയൊക്കെ നിറച്ച് തൊപ്പിയൊക്കെ വെച്ചൊരു വലിയ ഒരു പുരോഹിതൻ്റെ വേഷത്തിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പി ടി തോമസ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇത് മറ്റേ പുള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് വിളിച്ച് സംസാരിച്ചത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പല ആളുകൾക്കും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതല്ല, സിനിമയിലല്ലായിരുന്നെങ്കിൽ എൻ്റെയും ഗതി ഇത് തന്നെയാണ്. എന്നെയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ആളുകളുമായിട്ട് ഇടപഴകാൻ എനിക്ക് കൂടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ കുറേ കൂടെ പേരെ ഞാൻ അറിയുമായിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഞാൻ പഠിച്ചിരുന്നതിന് മുമ്പുള്ള ഒരു 3 വർഷവും ആ പഠിച്ച 3 വർഷവും അതിന് ശേഷമുള്ള ഒരു 3 വർഷവും ചേർത്തൊരു 9-10 വർഷം പഠിച്ചിരുന്ന ആളുകളാണ് കൂടുതലും ഇതുമായിട്ട് സഹകരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളും ഏതായാലും ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഇനി എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടെ ആരും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഒരിക്കൽ കൂടെ വീണ്ടും അടുത്ത വർഷം നമുക്ക് ഇതുപോലെ കണ്ടെത്താനും ഇതുപോലെ കണ്ടുമുട്ടാനും ഇനിയും കുറച്ചുകൂടെ സ്വതന്ത്രമായി സംസാരിക്കാനുമുള്ളൊരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ എന്നെ ഞാനാക്കിയതിൽ ഒരു വലിയ പങ്ക് മഹാരാജാസ് കോളേജിനുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് തന്ന പ്രോത്സാഹനം, എൻ്റെ കൂട്ടുകാർ നാണം കൂടിയും പൊതുവെ ഒരു അന്തർമുഖനുമായി എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നെ കാണിക്കുന്ന ഗോഷ്ഠികൾ കണ്ട് കൈയടിച്ചവർ ആണ് എൻ്റെ ആത്മധൈര്യം, എൻ്റെ ആത്മവിശ്വാസം തന്നത്. അതുകൊണ്ട് എന്തും കാണിക്കാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായി. അങ്ങനെ എൻ്റെ കോമാളിത്തരങ്ങൾ വളരെ കാര്യമായി എടുക്കുന്നൊരു കാലം ആളുകൾ ഉണ്ടായി. അത് ഞാൻ ഇങ്ങനെയായി. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരാളായി നിൽക്കാനും നിങ്ങളിൽ പെട്ട ഒരാളാണെന്ന് പറയാനും എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ കാണാനും ഇതുപോലെ സംസാരിക്കാനും അവസരമുണ്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം. നമസ്കാരം.